പ്രിയ ിയ ഛാത്രേഭ്യാ നമസ്കാരാഹരുദ്രാജ് സ്കൂളിൻ്റെ ഓൺലൈൻ സംസ്കൃത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ ദീനവത്സല ജനനി എന്ന പാഠഭാഗത്തിൻ്റെ ഏതാനും ചില പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു ശേഷിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാഠപുസ്തകത്തിലെ ആദ്യത്തെ മൂന്ന് പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു നാലാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം കാർഷിക വൃത്തേഹെ ആധുനിക രീതിയും പരമ്പരാഗത രീതിച്ച് അധികൃത്യ ചർച്ചാകൃത്വ ടിപ്പണിയും ലിഖതു എന്നതാണ് ഒരു പ്രവർത്തനം ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത് കാർഷിക പ്രവൃത്തിയുടെ ആധുനിക രീതിയും പരമ്പരാഗത രീതിയും നമുക്കറിയാം ഈ പാഠഭാഗത്തിൽ തന്നെ കാളകളെ കൊണ്ടാണ് കന്നുകൂട്ടുന്നത് പൂട്ടുന്നത് ഇന്നങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് വളരെ അപൂർവം ചില സ്ഥലത്തെ കാണാൻ സാധിക്കുകയുള്ളൂ മിക്കവാറും പാടങ്ങളിലൊക്കെ ട്രാക്ടറാണ് ഉപയോഗിക്കുന്നത് വെറും കന്നുകൂട്ടുന്ന കാര്യത്തിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും യന്ത്രവൽക്കരണം നമുക്ക് കാണാൻ സാധിക്കും നെയ്യാനും അത് ഉഴാനും മെതിക്കാനും വരെ ഇന്ന് യന്ത്രങ്ങളാണ് അതുപോലെ നനയ്ക്കാനുമൊക്കെ യന്ത്രങ്ങളുടെ ഒരു ആധിക്യം ആണ് മനുഷ്യപ്രവൃത്തി വളരെ കുറച്ചുകൊണ്ട് യന്ത്രങ്ങളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള നവീകരണം ഈ മേഖലയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സൂചകങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇത് ചർച്ച ചെയ്യാവുന്നതാണ് അധ്യാപകരുമായിട്ട് കൂടുതൽ സംവദിക്കുക അതുപോലെ സാമൂഹ്യപാഠം ക്ലാസ്സുമായി ക്ലാസ്സിലെ അധ്യാപകനുമായിട്ടും ചർച്ച ചെയ്താൽ ആ പാഠ കാര്യം പാഠപുസ്തകത്തിലെ കാര്യങ്ങളുമൊക്കെ ഈ ചർച്ചാ സൂചകങ്ങളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതുമാണ് അടുത്ത ഒരു പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ് പാഠഭാഗാത് പാഠാന്തരേഭ്യശ്ച പാഠാന്തരേഭ്യശ്ചങ്ങ് രൂപാണി ചിത്വ തേഷാം ലെട്ട് ലോട്ട് രൂപാണി ഉദാഹരണാനുസാരം ലിഖതു അതായത് മൂന്ന് ലകാരങ്ങളെ പരിചയപ്പെടാൻ ആണ് ഈ പ്രവർത്തനം ഒന്ന് ലെങ്ങ് ലെട്ട് ലോട്ട് അവിടെ പട്ടികയിൽ മൂന്ന് നാലാമതൊരു ലകാരം കൂടി അവിടെ എഴുതിയിട്ടുണ്ട് വിധി ലിങ് അത് പ്രധാനപ്പെട്ടതല്ല എങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ആ ലകാരം കൂടിയുണ്ട് ഇപ്പോൾ പത്ത് ലകാരങ്ങളാണ് ആകെ ഉള്ളത് അതിൽ നമുക്ക് നാല് ലകാരങ്ങളെ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് സാമാന്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം ഈ പ്രവർത്തനം ചെയ്യാൻ സാധിക്കും ലെട്ട് ലകാരം നമുക്കറിയാം നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം അഥവാ വർത്തമാനകാലം എന്ന് പറയും ഇപ്പോൾ ലങ്ക് ലകാരമോ കഴിഞ്ഞ കാര്യങ്ങൾ ഭൂതകാലം കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇപ്പോൾ കഥയൊക്കെ പറയുമ്പോൾ ഭൂതകാല ക്രിയാരൂപങ്ങളാണ് കൂടുതലായി നമ്മൾ ഉപയോഗിക്കുക വർത്തമാനകാല ക്രിയാരൂപത്തിലും നിങ്ങൾക്ക് കഥ പറയാം തെറ്റില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ കഥയിൽ തന്നെ നമ്മൾ കണ്ടു ധാരാളം ഭൂതകാല ക്രിയാരൂപങ്ങൾ അതായത് ലെങ് ധാതുരൂപങ്ങൾ ക്രിയാരൂപങ്ങൾ അവിടെ കാണുന്നു ലോട്ട് എന്ന ലകാരമോ നിങ്ങൾ ഏഴാം ക്ലാസ്സിലെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാവും പ്രാതക്കാലേ മാമക ഭവനം കോകില ആയാതു വരൂ എന്ന് പറയുന്നതാണ് ലോട്ടലകാരം ആയാതു സമായാതു പ്രവിശതു ഗായതു ഇതെല്ലാം ലോട്ട് ലകാരങ്ങളാണ് പിന്നെ വിധിലിങ്ങ് വിധിലിങ്ങോ വിധിയാണ് വിധിക്കുകയാണ് ഒരു ഓർഡർ പറയുകയാണ് ചെയ്യുക എന്ന ഒരു ഓർഡർ ഏകദേശം ലോട്ടിൻ്റെ സമാന അർത്ഥം തന്നെയാണ് പക്ഷേ ചില വിശേഷാർത്ഥങ്ങളും കൂടിയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നാല് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ത്രസത് ത്രസതി ത്രസതു ത്രസേത് അപ്പോൾ നമുക്ക് സുപരിചിതമായ പഠതി എന്ന ലെട്ട് ലകാരം വെച്ച് ഒന്ന് നോക്കാം അതിൻ്റെ ലെങ്ങ് എന്തായിരിക്കും ആ എന്ന ആദ്യം ചേർക്കുക തീ എന്നതിനു പകരം ത എന്നാക്കുക ആ പഠത്ത് അല്ലേ ക്രീഡതിയുടെ ലെങ് എന്തായിരിക്കും ആ എന്ന ആദ്യം ചേർക്കുക തീ എന്നുള്ളത് മാറ്റി ത ആക്കുക ആ ക്രീഡത്ത് ഇതുപോലെ മറ്റ് നിങ്ങൾക്കറിയാവുന്ന ലെട്ട് രൂപങ്ങളൊക്കെ എഴുതി നോക്കുക അതിൻ്റെ ലെങ്ങും നോക്കുക ചിലപ്പോൾ ചില സംശയങ്ങളുണ്ടാവാം അങ്ങനെ സംശയങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് സംശയങ്ങളായിട്ട് ചോദിക്കാം ഇനി ഈ ലട്ട് രൂപത്തിൻ്റെ ലോട്ട് രൂപം എന്താണെന്ന് നോക്കാം അത് വളരെ എളുപ്പമാണ് അല്ലേ തീ എന്ന രൂപത്തെ തൂ എന്ന് ആക്കി മാറ്റിയാൽ മതി ത്രസതി എന്നുള്ളത് ത്രസതു എന്നായി അപ്പോൾ പഠതി എന്നതോ പഠതൂ ക്രീഡതി ക്രീഡതൂ ലിഖതി ലിഖതു വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലോട്ടിലകാരം പരിവർത്തനം ചെയ്യാൻ പറ്റും വിധി ലിംഗ ലകാരമോ ത്രസേത് എന്നാണ് ചെറിയ വ്യത്യാസമുണ്ട് ത്രസേത് ത്രസതി ത്രസേതായി അപ്പോൾ പഠതിയോ പഠേത് ലിഖതി ലിഖേത് ക്രീഡതി ക്രീഡേത് ഭവതി ഭവേത് അപ്പോൾ നാല് ലകാരങ്ങൾ പത്ത് ലകാരങ്ങളിലെ നാല് ലകാരങ്ങൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള നാല് ലകാരങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു ഈ പട്ടിക ചെറുതാക്കേണ്ട വലിയൊരു പേജ് വലിയൊരു ഷീറ്റിൽ തന്നെ ഒരു ചാർട്ട് പേപ്പറിൽ തന്നെ നിങ്ങളിത് എഴുതിയിട്ട് പരമാവധി ഇതിലേക്ക് വാക്കുകൾ ശേഖരിച്ച് പെൻസിലുകൊണ്ട് ആദ്യം എഴുതുക സംശയമുള്ളതൊക്കെ പെൻസിൽ പെൻസിലുകൊണ്ട് എഴുതുക എന്നിട്ട് ഉറപ്പ് വരുത്തിയാൽ മാത്രം അത് പേന കൊണ്ടോ അല്ലെങ്കിൽ മാർക്കർ പെൻ കൊണ്ടോ അത് എഴുതി സൂക്ഷിച്ചാൽ വളരെ നന്നായിരിക്കും അതാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം അടുത്ത പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് യദ്യ ബി തഥാപി എന്ന ഒരു ഫ്രൈസ് ആ ഫ്രൈസ് ഉപയോഗിച്ച് രണ്ട് വാക്യങ്ങളെ എങ്ങനെ കൂട്ടിച്ചേർക്കാം എന്നതാണ് ഇവിടെ പഠിക്കുന്നത് എന്താണ് ഈ യദ്യപി തഥാപി എന്ന ഫ്രൈസിൻ്റെ ആ പദസംയോഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്നിരുന്നാലും എന്നാണ് അതിൻ്റെ ഒരു ഏകദേശം അർത്ഥം ഉദാഹരണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാതൃ ബഹവ പുത്രാഹ മാതുഹു ബഹവഹ പുത്രാഹ സി ദീനേ പുത്രേ കൃപാർദ്ദഹൃദയാ അസ്തി ദീനേ പുത്രേ കൃപാർദ്ദ്രഹൃദയാ അസ്തി അമ്മയ്ക്ക് ധാരാളം കുട്ടികളുണ്ട് ദൈന്യത അനുഭവിക്കുന്ന കുട്ടിയോട് അമ്മയ്ക്ക് കാരുണ്യം നന്നായുണ്ട് എന്നിരുന്നാലും എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്ത് ഇതിനെ ഒറ്റ വാക്യമാക്കി മാറ്റുകയാണ് അപ്പോൾ എന്നിരുന്നാലും എന്ന് മലയാളത്തിൽ ഒരുമിച്ചാണ് പറയുന്നത് പക്ഷേ സംസ്കൃതത്തിൽ ഇത് യദ്യപി എന്ന് ആദ്യവാക്യത്തിൻ്റെ തുടക്കത്തിലും തഥാപി എന്നത് രണ്ടാമത്തെ വാക്യത്തിൻ്റെ തുടക്കത്തിലുമാണ് ഇത് പറയാറ് അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യദ്യബി ആദ്യവാക്യത്തിൻ്റെ തുടക്കത്തിൽ തഥാപി രണ്ടാമത്തെ വാക്യത്തിൻ്റെ തുടക്കത്തിൽ അപ്പോൾ എങ്ങനെയാണ് നോക്കൂ യദ്യപി മാതുഹു ബഹവ പുത്രാ തഥാപി ദീനേ പുത്രേ കൃപാർദ്രഹൃദയ അസ്തി ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ അടുത്ത യദ്യപി തഥാപി ചേർക്കാനുള്ള വാക്യം എന്താണെന്ന് നോക്കാം അഹം പാഠം സുഷ്ടു അപഠം അഹം പാഠം സുഷ്ടു അപഠം ഞാൻ പാഠം നന്നായി പഠിച്ചു പഠിച്ചിരുന്നു പൂർണം അംഗം എന്ന സംപ്രാപ്തവാൻ പക്ഷേ മുഴുവൻ മാർക്ക് കിട്ടിയില്ല അല്ലേ എങ്ങനെ യദ്യപി തഥാപി ചേർക്കാം വളരെ എളുപ്പം ഒന്നാം വാക്യത്തിൻ്റെ മുമ്പാകെ യദ്യപി ചേർക്കുക രണ്ടാം വാക്യത്തിൻ്റെ മുമ്പാകെ തഥാപി ചേർക്കുക നടുവിലെ ആ പൂർണ്ണവിരാമചിഹ്നമുണ്ടല്ലോ ഫുൾ സ്റ്റോപ്പ് ആ ചിഹ്നം ഒഴിവാക്കി കൂട്ടി യദ്യപി അഹം പാഠം സുഷ്ടു അപഠം തഥാപി പൂർണ്ണം അങ്കം സംപ്രാപ്തവാൻ അടുത്ത ചോദ്യം എന്താണ് രാജു യഥാസമയം ബസ് നിസ്ഥാനം ഗത രാജു യഥാസമയം ബസ് നിസ്ഥാനം ഗത ബസ് യാനം ന അലഭത ബസ് കിട്ടിയില്ല അല്ലേ കൃത്യസമയത്ത് രാജു ബസ് സ്റ്റാൻഡിൽ എത്തിയിരുന്നെങ്കിലും ബസ് കിട്ടിയില്ല യദ്യപി തഥാപി ചേർത്തോളൂ ആദ്യവാക്യത്തിന് മുമ്പിൽ രണ്ടാമത്തെ വാക്യത്തിന് മുമ്പിൽ പൂർണ്ണവിരാമചിഹ്നം ഒഴിവാക്കൽ ഈ മൂന്ന് കാര്യങ്ങൾ ആലോചിച്ചാൽ മതി യദ്യപി രാജു യഥാസമയം ബസ് നിസ്ഥാനം ഗത തഥാപി ബസ് യാനം ന അലഭത അടുത്ത വാക്യം നിങ്ങൾ ഒന്ന് തന്നെ എഴുതി നോക്കാൻ ശ്രമിക്കൂ പിതാമഹ സമ്പൂർണം ഔഷധം അഭിപത് അർത്ഥം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പ്രവർത്തനം നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക മുത്തശ്ശൻ മരുന്ന് മുഴുവൻ കുടിച്ചു സമ്പൂർണ്ണം ഔഷധം അപിപത് രോഗശമനം നഭവത്ത് രോഗശമനം നഭവത്ത് രോഗം പൂർണ്ണമായിട്ട് മാറിയില്ല അഥവാ രോഗം മാറിയില്ല മരുന്ന് മുഴുവൻ കഴിച്ചു എന്നിരുന്നാലും രോഗം മാറിയില്ല ചെയ്യാമല്ലോ ശരി അടുത്ത ചോദ്യവും ഞാൻ വായിക്കാം നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തുക യദ്യപി തഥാപി ചേർത്ത് പറയുക വൃക്ഷേ അനേകാൻ ഫലാൻ സന്ധി വൃക്ഷേ അനേകാൻ ഫലാൻ സന്ധി കാനുജിത് ഉപയോഗശൂന്യാനി ഭവന്തി വൃക്ഷേ അനേകാനി ഫലാനി സന്ധി വൃക്ഷത്തിൽ ധാരാളം ഫലങ്ങളുണ്ട് ധാരാളം പഴം പഴുത്തു നിൽക്കുന്നുണ്ട് കായികനികൾ ഉണ്ട് കാനുചിത്ത് ഉപയോഗശൂന്യാനി ഭവന്തി ചിലത് ഉപയോഗിക്കാൻ പോലും പറ്റാത്തതാണ് കേടുവന്നിട്ടുണ്ട് എന്നിരുന്നാലും യദ്യപി തഥാപി ചേർക്കുക എങ്ങനെ ചേർക്കണം ആദ്യവാക്യത്തിന് മുമ്പിൽ രണ്ടാമത്തെ വാക്യത്തിന് മുമ്പിൽ പൂർണ്ണവിരാമചിഹ്നം ഒഴിവാക്കി സ്വയം എഴുതി നോക്കുക ഉത്തരം ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്യുക അഞ്ചാമത്തെ ചോദ്യം ജനാഹ ചിത്രശാലാം അകച്ഛൻ തത്ര വൈദ്യുതിഹി നാസീത് ജനങ്ങൾ ചിത്രശാലയിലേക്ക് പോയി ചിത്രശാല എന്ന് വെച്ചാൽ എന്താണ് സിനിമാ തിയേറ്റർ സിനിമ കാണാനായി സിനിമാ തിയേറ്ററിലേക്ക് പോയി തത്ര വൈദ്യുതിഹി നാസീത് അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല കറൻറ്റ് ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും എന്ന അർത്ഥം കൂട്ടിച്ചേർത്തുകൊണ്ട് യദ്യപി തഥാപി ചേർത്ത് ഈ വാക്യത്തെ ഒറ്റവാക്യം ആക്കി മാറ്റുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ യദ്യപി തഥാപി എന്ന ചോദ്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉത്തരമെഴുതാൻ സാധിക്കും അടുത്തതായിട്ടൊരു പ്രവർത്തനം നമുക്ക് പാഠപുസ്തകത്തിൽ ഇല്ലാത്തൊരു പ്രവർത്തനം ചെയ്താലോ യദ്യപി തഥാപി വച്ച് ഇതിൽ തരാത്തൊരു വാക്യം നിങ്ങൾക്ക് സ്വന്തം ഒന്ന് എഴുതി നോക്കാം ഒന്ന് പറഞ്ഞു നോക്കാം യദ്യപി വൃഷ്ടി അസ്തി തൈത്യം നാസ്തി യപ്പി വൃഷ്ടി അസ്തി തഥാപി ശൈത്യം നാസ്തി എന്താണ് അർത്ഥം മഴ പെയ്യുന്നുണ്ട് പക്ഷേ അത്ര തണുപ്പൊന്നുമില്ല മുറിക്കകത്തിരിക്കുമ്പോൾ ചൂട് തന്നെയാണ് അല്ലേ ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞു നോക്കാം യപ്പി പാദവേദന അസ്തി തഥാ അഹം കീടാമി യപ്പി പാദവേദന അസ്ഥി കാലിന് നല്ല വേദനയുണ്ട് എന്നിരുന്നാലും ഞാൻ കളിക്കുക ഞാൻ കളിക്കുന്നു അല്ലെങ്കിലോ യദ്യപി പാദവേദന അസ്തി തഥാപി അഹം നൃത്യാമി ഞാൻ നൃത്തം ചെയ്യാൻ പോവുകയാണ് വയ്യ എന്നാലും ഞാൻ ഡാൻസ് കളിക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ പുതിയ വാക്യങ്ങളും നിങ്ങൾ യദ്യപി തഥാപി വെച്ച് എഴുതി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഉറച്ച് ഈ യദ്യ പി തഥാപി ചേർക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കും അടുത്ത പ്രവർത്തനം മാതൃവാത്സല്യ സംബന്ധിനീനാം കഥാനാം തത് ച നാമാനി സമാഹൃത്യ പട്ടികാം കരുതു മാതൃവാത്സല്യവുമായി ബന്ധപ്പെടുന്ന കഥകൾ കഥകൾ മാത്രമാക്കണ്ട കഥകളോ കവിതകളോ നോവലുകളോ അതുമായി ബന്ധപ്പെട്ടിറങ്ങിയ സിനിമകളോ ഒക്കെ നിങ്ങൾക്കൊരു പട്ടികപ്പെടുത്താം മാതൃവാത്സല്യം മുഖ്യ പ്രമേയമായി അവതരിപ്പിക്കുന്ന സാഹിത്യ രൂപങ്ങൾ എന്തുമാവട്ടെ ഏത് ഭാഷയിലുള്ളതുമാവട്ടെ അത് നിങ്ങൾ പട്ടികപ്പെടുത്തുക അതിൻ്റെ കർത്താവിൻ്റെ പേര് ആ കഥയുടെ പേര് മുതലായവ ആ പട്ടികയിൽ ഉണ്ടായിരിക്കണം നമുക്ക് മാതൃവാത്സല്യവുമായി ബന്ധപ്പെട്ടൊരു കഥ നമുക്ക് അറിയാം ശലമോൻ രാജാവ് അല്ലെങ്കിൽ സോളമൻ രാജാവിൻ്റെ കഥ പഴയ നിയമം ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ പറയുന്ന ഒരു കഥയാണ് നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാജാവിൻ്റെ വളരെ നീതിമാനായ രാജാവാണ് സോളമൻ രാജാവ് അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് രണ്ടമ്മമാർ ഒരു കുട്ടിയുമായി വന്ന് ഈ അമ്മ ഈ കുട്ടിയുടെ അമ്മ ഞാനാണ് അല്ല ഞാനാണ് എന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് ആലോചിച്ചിട്ട് അദ്ദേഹം അവസാനമായി ഒറ്റ ഉത്തരവ് ആണ് നിർദ്ദേശിച്ചത് എന്താണ് ഈ കുട്ടിയെ ആ കുഞ്ഞു പിഞ്ചോമനെ മുറിച്ച് രണ്ട് കഷ്ണമാക്കി രണ്ടമ്മമാർക്കും വീതിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് ഈ വിധി കേട്ടപ്പോൾ ഒരമ്മ പിന്മാറി അയ്യോ ഞാൻ കളവ് പറഞ്ഞതാണ് എനിക്ക് വേണ്ട ഈ കുട്ടിയെ ഈ കുട്ടിയെ ആ അമ്മയ്ക്ക് കൊടുത്തോളൂ അതാണ് ആ കുട്ടിയുടെ യഥാർത്ഥ അമ്മ എന്ന് പറഞ്ഞ് ഒരമ്മ പിന്മാറി അപ്പോൾ സദസ്യലുള്ളവർ മുഴുവൻ വിചാരിച്ചു ഈ അമ്മ എന്തൊരു മോശക്കാരിയാണ് അല്ലേ സ്വന്തമല്ലാത്ത കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാദിക്കുക എന്ന് സദസ്യർ മുഴുവൻ നിശ്ചയിച്ചപ്പോൾ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് രാജാവ് എന്താണ് ചെയ്തത് ആ കുഞ്ഞിനെ പിന്മാറിയ അമ്മയ്ക്ക് കൈമാറാനാണ് പറഞ്ഞത് കാരണം രാജാവ് പറഞ്ഞൊരു വാക്യം എന്താണ് ഒരു യഥാർത്ഥ അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ രണ്ടായി കീറി മുറിക്കുന്നത് ഒരിക്കലും സഹിക്കില്ല ആ കുഞ്ഞ് മറ്റൊരമ്മയുടെ കയ്യിലാണെങ്കിലും ജീവനോടെ ഒരു മുറിവുമേൽക്കാതെ ഒരു പരിക്കുമേൽക്കാതെ ഉണ്ടാവട്ടെ എന്നെ ഏതൊരമ്മയും പ്രാർത്ഥിക്കുകയുള്ളൂ അങ്ങനെയാവണമെങ്കിൽ തൻ്റെ മാതൃത്വം നിഷേധിക്കപ്പെട്ടാലും ശരി ആ കുഞ്ഞിനെ ജീവനോടെ കാണണം എന്ന മാതൃവാത്സല്യം പറയുന്ന കഥയാണ് ശലമോഹൻ രാജാവിൻ്റെ കഥ അത് നിങ്ങൾക്ക് പട്ടികയിൽ ഉൾപ്പെടുത്താം അതുപോലെ മറ്റൊരു കവിത നിങ്ങൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടാവും ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് നങ്കേലിയും ആ ഉണ്ണിയുമായിട്ടുള്ള ബന്ധം അമ്മയുടെ ആ വാത്സല്യം പൂതവുമായിട്ട് അമ്മ ഏർപ്പെടുന്ന ആ അമ്മയുടെ പല പല മാനസികാവസ്ഥകൾ ഒക്കെ ആ കവിതയിൽ വർണ്ണിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള കഥകളാകട്ടെ കവിതകളാകട്ടെ നോവലുകളാകട്ടെ മറ്റ് സിനിമയോ അങ്ങനെ സാഹിത്യ രൂപങ്ങളെ ഏതു തന്നെയും അത് പട്ടികപ്പെടുത്തുക അവയുടെ പേരും കർത്താക്കന്മാരുടെ പേരും പട്ടികയിൽ ഉണ്ടായിരിക്കണം ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കിടക്കാം പര്യായ പദങ്ങളെ കണ്ടെത്തുകയാണ് പാഠപുസ്തകത്തിൽ കുറേ പര്യായ പദങ്ങളുണ്ട് അത് തിരഞ്ഞെടുക്കുക പാഠപുസ്തകത്തിലില്ലാത്ത പര്യായ പദങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് ആദ്യത്തെ പദം വൃഷഭ എന്നാണ് വൃഷഭ എന്നുള്ളതിൻ്റെ പര്യായ പദങ്ങൾ ഉള്ള പാഠം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ ഖണ്ഡികയിൽ ബലീവർദ്ധഹ എന്ന വാക്ക് വെച്ചാണ് ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത് ബലിവർദ്ധ കാള അർത്ഥം ആ ഖണ്ഡികയുടെ അവസാനം വൃഷഹ എന്ന പദവുമുണ്ട് വൃഷഭ എന്ന് അവസാനത്തെ ഖണ്ഡികയിലും കാണാം ഇത് വൃഷഭ ബലീവർദ്ധ വൃഷഹ മുതലായവ പര്യായപദങ്ങളാകുന്നു സമാനാർത്ഥത്തിലുള്ള പര്യായപദങ്ങളാകുന്നു രണ്ടാമത്തെ പദം നേത്രം എന്നാകുന്നു നേത്രം നയനം ചക്ഷുഹു അതുപോലെ നയനം നേത്രം ചക്ഷു എന്ന് പറയുമ്പോൾ അത് ഏകവചനമാണ് പക്ഷെ പാഠപുസ്തകത്തിൽ നമുക്ക് ദ്വിവചനത്തിൽ പ്രയോഗിച്ച് നിങ്ങൾക്ക് കാണാം കണ്ണിൽ നിന്ന് അശ്രൂണി ആവിരാസി എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം കണ്ണുകൾ എന്ന് പറയുമ്പോൾ ദ്വിവചനത്തിൽ പ്രയോഗിക്കണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത് മൂന്നാമത്തെ പദം കൃഷക എന്നാകുന്നു കൃഷകഹ കർഷക കൃഷീവലഹ ഒക്കെ പര്യായ പദങ്ങളാണ് പാഠത്തിലുള്ളത് നാലാമത്തേത് മാതാ മാതാ ജനനി ജനത്രി മുതലായവ മാതാവിൻ്റെ പര്യായ പദങ്ങളാകുന്നു പുത്രഹ സുതഹ സൂനുഹു എല്ലാം പുത്രശബ്ദത്തിൻ്റെ പര്യായ പദങ്ങളാണ് വാസവ ദേവേന്ദ്ര ആഖണ്ഡലഹ ആഖണ്ഡലഹ എന്ന് നമുക്ക് പാഠപുസ്തകത്തിൽ തന്നെയുണ്ട് സുരാധിപഹ ഇതെല്ലാം വാസവ ശബ്ദത്തിൻ്റെ പര്യായ പദങ്ങളാകുന്നു ഇങ്ങനെ നാല് നാലഞ്ചോളം പര്യായ പദങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവിടെ പരമാവധി പര്യായ പദങ്ങൾ പാഠപുസം കണ്ടെത്തുക അതിന് പുറമേ എന്നുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും അമരകോശം പോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പര്യായ പദങ്ങൾ ചേർത്തെഴുതാം അടുത്ത പ്രവർത്തനം സംബോധന സംബോധനാരൂപങ്ങളെ കണ്ടെത്തലാണ് രൂപങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എളുപ്പം മാർഗം എല്ലാ രൂപങ്ങളുടെയും അവസാനം ഒരു ആശ്ചര്യചിഹ്നം ഉണ്ടാകുമെന്നുള്ളതാണ് ആശ്ചര്യചിഹ്നം ഉള്ളത് മിക്കപ്പോഴും രൂപങ്ങൾക്കാണ് പക്ഷേ ചിലപ്പോൾ അതില്ലാതെയും തന്നേക്കാം അങ്ങനെ വന്നാലും നിങ്ങൾ രൂപം കണ്ടെത്താൻ പഠിക്കണം ഈ പാഠത്തിൽ സംബോധന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒരാളെ അഭിസംബോധന ചെയ്യുക വിളിക്കുകയാണ് അല്ലേ നമ്മൾ ഒരു വേദിയിൽ ചെന്ന് മാന്യമഹാജനങ്ങളെ അല്ലേ അല്ലെങ്കിൽ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നവരെ നമ്മൾ ആദ്യമൊന്നും വിളിച്ചിട്ടാണ് അവരോട് സംസാരിക്കുന്നത് ആ വിളിക്കുകയാണ് സംബോധന എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ രാമൻ എന്ന പേരിന് രാമ എന്നാണ് നമ്മൾ മലയാളത്തിൽ വിളിക്കുക സംസ്കൃതത്തിലാവുമ്പോഴോ രാമ രാമ ഉണ്ടാവില്ല ഹേ ചേർത്ത് വിളിക്കുമ്പോൾ ഹേ രാമ ഇത് പുല്ലിംഗത്തിൻ്റെ കാര്യം ഇനി സ്ത്രീലിംഗമാകുമ്പോഴോ സീത എന്നാകുമ്പോൾ ഹേ സീതേ എന്ന് ഇപ്പം തൽക്കാലം പുല്ലിംഗവും സ്ത്രീലിംഗവും മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ ഈ പാഠത്തിലെ സംബോധന രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭോ വാസവ എന്നൊരു വാക്ക് പാഠത്തിലുണ്ട് ഇപ്പം വാസവ എന്ന് വിസർഗമില്ല വാസവഹ എന്നുണ്ടെങ്കിൽ അത് സംബോധനയല്ല വാസവ എന്ന് കണ്ടാൽ മിക്കപ്പോഴും എപ്പോഴും ആശ്ചര്യചിഹ്നവും കൂടെ ഉണ്ടാവും ഇനി ഭോ എന്നോ ഹേ എന്നോ ഇപ്പുറത്ത് ഒരു അവ്യയപദം കൂടി ഉണ്ടെങ്കിൽ സംശയിക്കാനില്ല അത് സംബോധനാപദമാണ് ഹേ ഭദ്രേ അല്ലേ ഗച്ഛ വത്സേ എന്നൊരു പദം അവിടെ ഉണ്ട് അതിൽ വത്സേ എന്ന പദം ഗച്ഛ എന്നത് വിസർഗമില്ല പക്ഷേ അതെന്താകുന്നു ക്രിയാപദമാകുന്നു വത്സേ എന്താണ് അത് സ്ത്രീലിംഗത്തിലെ സംബോധനയാണ് വത്സയെ വിളിക്കുകയാണ് കാമധേനുവിനെ ദേവേന്ദ്രൻ വിളിക്കുമ്പോഴാണ് ഗച്ഛ വത്സേ എന്ന് പറയുന്നത് അവിടെയും ആശ്ചര്യചിഹ്നം ഉണ്ട് ഇനിയോ ഹേ ഭദ്രേ മംഗള രൂപിയായവളെ എന്നാണ് വിളിക്കുന്നത് ഭദ്ര എന്ന് സ്ത്രീലിംഗത്തിൻ്റെ സംബോധനയാണ് ഹേ ഭദ്രേ ഹേ ശുഭേ ഐ ശുഭേ എന്നൊരു വാക്ക് അവിടെയുണ്ട് ഐ അതും സംബോധനയ്ക്ക് തൊട്ടുമുമ്പിൽ ചേർക്കാ ചേർക്കുന്ന സംസ്കൃതത്തിൽ സാധാരണയായി ചേർത്ത് വരുന്ന ഒരു പദമാണ് അപ്പോൾ ഐ എന്നോ ഹേ എന്നോ ഭോ എന്നോ വാക്കുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന ആശ്ചര്യചിഹ്നത്തിൻ്റെ ഇടയിലുള്ള പദമാണ് സംബോധന അപ്പോൾ അത് മാത്രമായിട്ട് എഴുതാം ഇനി അത് മുഴുവൻ എഴുതിയാലും തെറ്റില്ല എന്തായാലും ആ പ്രധാനപ്പെട്ട ശുഭേ എന്നോ വസവ എന്നോ അല്ലെങ്കിൽ വത്സയെന്നോ ഭദ്രയെന്നോ ആ വാക്ക് നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം ഇങ്ങനെയാണ് സംബോധനാ പദത്തെ നമ്മൾ കണ്ടെത്തുക അടുത്ത അതായത് പാഠപുസ്തകത്തിൽ അമരകോശ എന്ന ഗ്രന്ഥത്തിലെ പദങ്ങളുടെ പര്യായ വാക്കുകൾ പരിചയപ്പെടുത്തുകയാണ് ആദ്യത്തെ വാക്ക് കൃഷക എന്നതാണ് ക്ഷേത്രാജീവ കർഷകശ്ച കൃഷകശ്ച കൃഷീവല ഏതൊക്കെയാണ് പര്യായപദങ്ങൾ പദങ്ങൾ ക്ഷേത്രാജീവഹ നമ്മൾ നേരത്തെ കർഷകൻ്റെ പര്യായപദങ്ങൾ പദങ്ങൾ കണ്ടെത്തിയപ്പോൾ കിട്ടാത്തൊരു വാക്കാണ് ക്ഷേത്രാജീവഹ കർഷകന് പര്യായപദമായി ഉപയോഗിക്കാം കർഷകശ്ച കർഷക ചാ നമുക്ക് ആവശ്യമില്ല അവ്യയമാണല്ലോ കൃഷകഹ കൃഷീവലഹ ഇതെല്ലാം കർഷകൻ്റെ കർഷകൻ്റെ പര്യായപദങ്ങൾ പദങ്ങൾ വൃഷഭ ഉക്ഷാ ഭദ്രെ എന്നാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതൊരു പിശകാണ് ഉക്ഷാ ഭദ്രോ എന്ന് വായിക്കണം ഇപ്പോൾ തന്നെ നിങ്ങൾ പാഠപുസ്തകം കയ്യിലുണ്ടെങ്കിൽ തിരുത്തിക്കോളും ഉക്ഷാ ഭദ്രോ ബലീവർദ്ധ ഋഷഭോ വൃഷഭോ വൃഷഹ അനഡ്വാൻ സൗരഭേയോ ഗൗഹു ധാരാളം പര്യായ പദങ്ങൾ കിട്ടി ഉക്ഷാ ഭദ്ര ബലീവർദ്ധ ഋഷഭ വൃഷഭ വൃഷഹ അനഡ്വാൻ സൗരഭേയഹ ഗൗഹു ഗൗഹു എന്ന പദം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയമുണ്ടാവും അല്ലേ ഇംഗ്ലീഷിലെ കൗ അല്ലേ ഗൗഹു അപ്പോൾ പശു അല്ലേ എന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചിലർക്ക് സംശയം തോന്നുന്നുണ്ടാവും സംശയിക്കേണ്ട ഗൗഹു എന്നത് പുല്ലിംഗത്തിലും രൂപമുണ്ട് ഗൗഹു എന്ന സ്ത്രീലിംഗത്തിലും രൂപമുണ്ട് പുല്ലിംഗത്തിൽ പ്രയോഗിച്ചാൽ കാള എന്നർത്ഥം സ്ത്രീലിംഗത്തിൽ പ്രയോഗിച്ചാൽ പശു എന്നും അർത്ഥം തോതനം പ്രാചനം തോതനം തോത്രം എന്താണ് തോതനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാള പശു മുതലായവയെ അടിക്കാൻ ഉപയോഗിക്കുന്ന ആ വടിയാണ് തോതനം പ്രാചനം തോതനം തോത്രം ഹലം കലപ്പ അല്ലേ അതിൻ്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാണ് ലാങ്കലം ഹലം ഗോദാരണം ച സീരഹ ലാംഗലം ഹലം ഗോദാരണം സീരഹ മുതലായവ ഹലത്തിൻ്റെ കലപ്പയുടെ പര്യായപദങ്ങൾ ധൂഹു ധൂഹു സ്ത്രീ ക്ലീബേ യാനമുഖം സ്യാദ് അവിടെ സ്ത്രീ എന്നും ക്ലീബെ എന്നും രണ്ട് വാക്കുകൾ നമുക്ക് കാണാം അത് ഏത് ലിംഗത്തിലാണ് ഈ വാക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് പ്രയോഗിച്ചത് ധൂ എന്ന വാക്ക് സ്ത്രീലിംഗത്തിലും ക്ലീബം എന്ന് പറഞ്ഞാൽ അത് നവംസക അർത്ഥം അതായത് യാനമുഖം എന്ന വാക്ക് ക്ലീബത്തിലും അതായത് നവുംസകലിംഗത്തിലും ആണ് ഉപയോഗിക്കുന്നത് എന്ന് അർത്ഥം ധൂഹു എന്ന വാക്ക് നിങ്ങൾ പാഠപുസ്തകത്തിൽ അങ്ങനെ കാണാൻ സാധിക്കില്ല ധുരം എന്നൊരു വാക്ക് പാഠത്തിലുണ്ട് ധുരം എന്ന വാക്കിൻ്റെ പ്രഥമ ഏകവചനമാണ് ധൂഹു അർത്ഥം മുഖം തന്നെ യാനമുഖമെന്ന് പറഞ്ഞു ധൂഹു എന്നും രണ്ട് പദം പറഞ്ഞു ഒന്ന് സ്ത്രീലിംഗത്തിലും മറ്റൊന്ന് നപുംസലിംഗത്തിലുമാകുന്നു സുരഹ അമരാഹ നിർജരാഹ ദേവാഹ ത്രിദശാഹ വിബുധാഹ സുരാഹ ഇനിയും പര്യായ പദങ്ങൾ അമരകോശത്തിൽ നോക്കിയാൽ കാണാം ദേവന്മാരുടെ വാസവ സുത്രാമാ ഗോത്രഭിദ് വജ്രി വാസവോ വൃത്രഹ വൃഷാ സുത്രാമാ ഗോത്രഭിത് വജ്രീ വാസവഹ വൃത്രഹ വൃഷ ഇത്രയും പദങ്ങൾ ദേവേന്ദ്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ് പുത്ര ആത്മജ തനയ സൂനു സു പുത്ര ആത്മജ തനയ സൂനു സു പുത്രം കരുണാഘൃണ സ്യാദ് അനുക്രോശോ അനുക്രോശോ കാരുണ്യം കരുണ ഘൃണ കൃപ ദയ അനുകമ്പ അനുക്രോശ ഇത്രയും കൃപ എന്നുള്ളതിൻ്റെ പര്യായപദങ്ങൾ ജനനി പ്രസൂർ മാതാ ജനനി അപ്പോൾ അമരകോശത്തിൽ നമ്മൾ നോക്കാത്ത ചില പര്യായപദങ്ങളും കൂടി നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്കൊരു ധാതു പരിചയപ്പെടാനുണ്ട് അവോചത് എന്നാണ് ആ ധാതു അത് ലുങ്ങ് രൂപമാണ് വക്തി എന്ന ലെട്ടില കാരത്തിൻ്റെ രൂപമാണ് അവോചത് അവോചതാം അവോചൻ എന്നാണ് രൂപം ചെല്ലുക ഏകദേശം ലെങ്ങലകാരം ചൊല്ലുന്ന പോലെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റാനില്ല മഹാഭാരതത്തിലെ പർവങ്ങളുടെ പേരുകളാണ് ഇനി നമുക്ക് അധിക വിസ്തരമായിട്ട് പറഞ്ഞിരിക്കുന്നത് മഹാഭാരതത്തിലാകെ പതിനെട്ട് പർവങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ പർവങ്ങളെന്ന് നമുക്ക് നോക്കാം ആദിപർവം സഭാപർവം വനപർവം വിരാടപർവം ഉദ്യോഗപർവം ഭീഷ്മപർവം ദ്രോണപർവം കർണപർവം ശല്യപർവം സൗപ്തികപർവം സ്ത്രീപർവം ശാന്തിപർവം അനുശാസനപർവം അശ്വമേധികപർവം ആശ്രമവാസികപർവം മൗസലപർവം മഹാപ്രസ്ഥാനീയപർവം സ്വർഗാരോഹണ ഇങ്ങനെ പതിനെട്ട് പർവങ്ങൾ ഇതിൽ നമ്മൾ ഈ പഠിച്ച പാഠം വനപർവത്തിലേതാണ് അതും ശ്രദ്ധിക്കുക അപ്പോൾ ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ആദ്യം കാണാനായി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോസ് ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ സർവേഭ്യ ധന്യവാദ